ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചവന് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. ഞാൻ ഈ ക്ഷണം തന്നെ എന്റെ ജീവൻ പിടിയാൻ പോവുകയാണ്. ഈ പാപം നിന്നിൽ വന്നു ചേരും, നിന്നിൽ വന്നു ചേരും. ർത്തി എന്ത് ചോദിച്ചാലും അവൻ എന്നെ കുറ്റപ്പെടുത്തുകയുള്ളു. പാവം, ഉറങ്ങിക്കോട്ടെ. വിഷമിച്ചിരിക്കുക ഇവിടെ എല്ലാവരും. അതിനിടയ്ക്ക് അരുണേട്ടനും കൂടി ഇങ്ങനെ തുടങ്ങിയ ഈ വീട്ടിലെല്ലാവരും തളർന്നു പോവില്ലേ? രണ്ടു ദിവസമായില്ലേ അരുണേട്ടൻ എന്തെങ്കിലും കഴിച്ചിട്ട്? ഇങ്ങനെ കഴിക്കാതെ വിഷമിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇങ്ങനെ ഗംഗയെ തന്നെ ആലോചിച്ചിരുന്ന് വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ. ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ സങ്കടപ്പെടുന്നത് ഗംഗ അറിഞ്ഞ എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്ക്. അറിഞ്ഞിട്ട് ഞാൻ പറയുന്ന കേൾക്ക്, ഇങ്ങനെ ഇരിക്കാതൊന്ന് എണീറ്റ് വന്നേ. ഒന്ന് നിർത്ത്. നീ ഉറിച്ച് കാരണം ഗംഗ ഇപ്പൊ വീട് വിട്ടു പോയത്. നിനക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ നിന്നെ ഒന്ന് കാണാതിരുന്നെങ്കിൽ, ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാതിരുന്നെങ്കിൽ, നീ ഈ കുടുംബത്തിൽ ഒരു അംഗമാകാതിരുന്നെങ്കിൽ, ഇപ്പോഴും എന്റെ ഗംഗ ഈ വീട്ടിൽ തന്നെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെ. നീ കാരണോ ഗംഗയുടെ എല്ലാ സന്തോഷവും പോയത്, എന്റെ സമാധാനം ഇല്ലാതായത്. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇന്ന് പൗർണമിയാണ്. നന്ദിനിക്ക് സ്ത്രീരൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നാഗരൂപത്തിൽ അവളെ വശ്യപ്പെടുത്തണം. എന്റെ
നിഗമനം ശരിയാണെങ്കിൽ കാടിന്റെ ഈ ഭാഗത്ത് എവിടെയോ നന്ദിനി മറിഞ്ഞിരിപ്പുണ്ട്. ഈ പുല്ലാങ്കുഴൽ വായിച്ച് അവളെ ഇവിടേക്ക് വരുത്തി ഞാൻ കീഴ്പ്പെടുത്തും. മഹാപാപികൾ നിനക്ക് സ്ത്രീരൂപം ലഭിക്കാതിരിക്കാൻ വേണ്ടി എന്തോ കുതന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാ. എങ്ങനെയെങ്കിലും നീ പിടിച്ചു നിൽക്കണം മോളെ. ആ ശബ്ദത്തിൽ നീ മയങ്ങരുത് നന്ദിനി. അത് നിന്നെ നശിപ്പിക്കാൻ വരുന്ന ഏതോ മായാശക്തിയാ. പോകരുത്, അങ്ങോട്ട് പോകരുത്. നന്ദിനി, നീ പോകരുത്. നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. പോകരുത്, നിന്നെ വിടില്ല. അങ്ങോട്ട് പോകരുത് മോളെ, അത് ആപത്താ. ഞാൻ പറയുന്ന കേക്ക്, പോകരുത്. വിടില്ല, നീ പോകാൻ പാടില്ല. നന്ദിനി, നന്ദിനി പോകല്ലേ? നന്ദിനി, നന്ദിനി നീ പോകല്ലേ? നന്ദിനി, അയ്യോ, എനിക്ക് നന്ദിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലല്ലോ. നന്ദിനി അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് ശക്തിനാഗമായി തുടരാൻ പിന്നീട് ഒരിക്കലും സാധിക്കില്ല. അവളുടെ ജീവന് പോലും അത് വലിയ ആപത്തായിത്തീരും. ഇനി നമ്മുടെ നന്ദിനെ രക്ഷിക്കാൻ പാർവതി അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. പാർവതി അമ്മേ, നന്ദിനെ രക്ഷിക്കണം അമ്മേ. ഞാൻ എന്നാലാവുന്ന എല്ലാം ചെയ്തു നോക്കിയിട്ടും അവളെ അപകടത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിച്ചില്ല. അമ്മ വേണം നന്ദിനിയെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തി അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ. എവിടെയാണെങ്കിലും വന്ന് അവളെ രക്ഷിക്കമ്മേ.
നിന്നെ വശീകരിച്ച് കൊണ്ടുപോകാനുള്ള പുല്ലാങ്കുഴൽ ശബ്ദത്തെ പാർവതിയമ്മ മണിനാഥം കൊണ്ടില്ല ബാക്കി. പൗർണമിയുടെ ഉച്ചസ്ഥായിയിലേക്ക് എത്താൻ ഇനി അല്പസമയേ ബാക്കിയുള്ളൂ. നിനക്ക് സ്ത്രീരൂപം സ്വീകരിക്കാനുള്ള സമയം അടുത്തു വന്നു കഴിഞ്ഞു മോളെ. വാ മോളെ, നമുക്ക് പോകാം. ഓ, അപ്പൊ നീയാണല്ലേ ആ ശിവനാഗം. കാലചക്രങ്ങളെ നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ അടക്കി വെച്ച് അതിന്റെ അപൂർവ ശക്തികൾ മറ്റാർക്കും ലഭിക്കാതെ തടയാമെന്ന് നീ വിചാരിച്ചെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല. നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു ഭൈരവി. കാലചക്രങ്ങൾ എന്റെ കൈവശമാണ് ഉണ്ടാവേണ്ടത്. അതേത് വിധേനയും ഞാൻ സ്വന്തമാക്കിയിരിക്കും. നീ ചെയ്യുന്ന ഈ മഹാപാപം നിന്നെയും നിന്റെ കൂട്ടാളികളെയും നശിപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കാവില്ല ഭൈരവി. ആരൊക്കെ എനിക്ക് തടസ്സം നിന്നാലും എന്റെ ലക്ഷ്യത്തെ തടയാൻ ശ്രമിച്ചാലും കാലചക്രങ്ങളില്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകില്ല. ഇനി അല്പസമയത്തിനുള്ളിൽ നന്ദിനിക്ക് സ്ത്രീരൂപം ലഭിക്കുവാൻ പോവുകയാണ്. ആ സ്വാമിയും രാജശേഖരനും കിച്ചുവും നീയുമെല്ലാം നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. ഓം നമ ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം നമ ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം വായ നമഃ. ഓം വായ നമഃ. ഓം തത്പുരുഷായ. ഓം തത്പുരുഷായ. ഓം സത്യജ്യോതിയായ നമഃ. ഓം സത്യജ്യോതിയായ. ഓം സത്യജ്യോതിയായ നമഃ. ഓം സത്യജ്യോതിയായ നമഃ. ഓം ഈശ്വരായ നമഃ. ഓം ഈശ്വരായ നമഃ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം വാമദേവായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വാമദേവായ. ഇന്ന് രാത്രി 12 മണി മുതൽ 1 മണി വരെയുള്ള ചന്ദ്രപ്രഭയിൽ ആ നന്ദിനി സ്ത്രീരൂപം സ്വീകരിക്കാൻ ശ്രമിക്കും. അവൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ശക്തികളും തിരികെ ലഭിച്ച് മഹാശക്തി നാഗമായിട്ടാണ് അവൾ വരാൻ പോകുന്നത്. അവളെ ബന്ധിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വലിംഗ രുദ്രപൂജ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൂജ അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വിഘ്നം വരുത്തും. ശിവായ നമഃ. ഓം നമഃ ശിവായ. ഓം പരമേശ്വരായ. ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണോദ്ധാരം പ്രണതോസ്മി സദാശിവ. നന്ദിനി, ആ സ്വാമിയും കൂട്ടരും നീ സ്ത്രീരൂപം സ്വീകരിക്കുന്നതിൽ നിന്ന് നിന്നെ തടയാൻ എന്തു ചെയ്യാനും മടിക്കില്ലെന്ന് ഉറപ്പാ. അവരങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എത്രയും പെട്ടെന്ന് മലമുകളിലുള്ള നാഗരക്ഷക കനകനാച്ചി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഒന്ന് വേഗം വാ മോളെ. അവിടെ മാത്രമേ പൗർണമി നാളിൽ ഗ്രഹണ സമയത്തെ ചന്ദ്രനിൽ നിന്നും പൂർണ്ണമായ നിലാവും പൂർണ്ണമായ ശക്തിയും ഭൂമിയിൽ വീഴും. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്ന് മതിയാവും. വാ നന്ദിനി, വാ. ആ ശരി, വാ മോളെ.
ഇനി നമുക്ക് മുൻപോട്ടുള്ള വഴി കൂടുതൽ കഠിനമായതുകൊണ്ട് എനിക്ക് ആ ക്ഷേത്ര പരിസരത്തേക്ക് വരാൻ കഴിവെന്ന് തോന്നുന്നില്ല. നീ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ അങ്ങോട്ട് പോകാൻ നോക്ക്. ഞാൻ നമ്മൾ നേരത്തെ വിശ്രമിച്ച ആ സ്ഥലത്ത് പോയിരിക്കാം. ഞാൻ കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമം ഒന്നും വേണ്ട മോളെ. ഇനി അങ്ങോട്ട് പാർവതിയമ്മ നിനക്ക് തുണയായി ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിട്ട് വാ മോളെ. ചെല്ല്. നീ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ അങ്ങോട്ട് പോകാൻ നോക്ക്. ഞാൻ നമ്മൾ നേരത്തെ വിശ്രമിച്ച ആ സ്ഥലത്ത് പോയിരിക്കാം. ഞാൻ കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമം ഒന്നും വേണ്ട മോളെ. ഇനി അങ്ങോട്ട് പാർവതിയമ്മ നിനക്ക് തുണയായി ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിട്ട് വാ മോളെ. ചെല്ല്. സത്യജ്യോതിയായ നമഃ. ഓം സത്യജ്യോതിയായ നമഃ. ഓം ഈശ്വരായ നമഃ. ഓം ഈശ്വരായ നമഃ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ശിവായ. ഓം നമഃ ശിവായ. ഓം അഘോരായ നമഃ. ഓം അഘോരായ. ഓം ശിവായ. ഓം നമഃ ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ശിവായ. ഓം ശിവായ. ഓം ശിവായ. എന്താ സ്വാമി? സ്വാമി വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. നന്ദിനിയെ ബന്ധിച്ചു അല്ലേ? എന്തുണ്ടായി സ്വാമി? നന്ദിനിയെ ബന്ധിക്കുക എന്നതല്ല എന്റെ ലക്ഷ്യം. അവളെ നശിപ്പിക്കും ഞാൻ. രാജശേഖര, അഘോരികളും ഞാനും ചേർന്ന് ഇതുവരെ നടത്തിയ പൂജ ഈ കീരികൾക്ക് ശക്തി നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. വെറും ശാരീരിക ബലം കൊണ്ട് നാഗങ്ങളെ കൊന്നൊടുക്കാൻ കഴിവുള്ള ഈ കീരികൾക്ക് എന്റെ മാന്ത്രിക ബലവും മഹായാഗബലവും കൊടുത്ത് സാധാരണ കീരികളല്ലാതെ മാന്ത്രിക ശക്തിയുള്ള കീരികളാക്കി മാറ്റിയിരിക്കുക. ഈ കീരികൾ നന്ദിനിയെ കടിച്ചു കീറി നാമാവശേഷമാക്കാൻ പോവുകയാണ്. നന്ദിനിയുടെ ശരീരത്തെ ചിന്ന ഭിന്നമാക്കി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും ഇവർ. ഇവറ്റകളുടെ മുൻപിൽ പാർവതിക്ക് പോലും ഒരിക്കലും എതിർത്ത് നിൽക്കാനാവില്ല. ആ
ശക്തിനാഗം സ്ത്രീരൂപം സ്വീകരിക്കണമെങ്കിൽ അതിനുതകുന്ന മൂന്ന് സ്ഥലമാണ് ഇവിടെയുള്ളത്. ഒന്ന് ഹിമാലയത്തിലെ കേദാർനാഥിനടുത്തുള്ള നാഗമല, മറ്റൊന്ന് കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിലങ്കേശ്വരം. അതുകൂടാതെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ധർമ്മവനം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാ ഈ ധർമ്മവനത്തിൽ ഞാൻ നേരത്തെ തന്നെ ആളുകളെ വെച്ച് അന്വേഷിപ്പിച്ചത്. പക്ഷേ ആ നന്ദിനി അവരുടെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇനിയും അല്പസമയത്തിനകം ചന്ദ്രപ്രഭ പൂർണതയിലെത്തും. നന്ദിനി സ്ത്രീരൂപം സ്വീകരിക്കുന്ന സമയം അടുത്തെത്തി കഴിഞ്ഞു. സമയം കളയാതെ ആ നന്ദിനിയെ പോയി കൊന്നിട്ട് വാ. താമസിയാതെ അവളെ പോയി കൊന്നിട്ട് വരാൻ. Ha 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 ha